ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ കൊല്ലം കളക്ടറേറ്റ് വളഞ്ഞു. രാവിലെ 6 ആരംഭിച്ച സമരം ഉച്ചയോടെയാണ് അവസാനിച്ചത്. പെൻഷൻ പ്രായം ഉയർത്താനുള്ള UDF സർക്കാരിന്റെ നീക്കം ഉപേക്ഷിക്കുക, നിയമന നിരോധനം പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. കളക്ടറേറ്റിന്റെ പ്രധാന കവാടങ്ങളെല്ലാം ഉപരോധിച്ചാണ് സമരം നടന്നത്. CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. എല്ലാ അർത്ഥത്തിലും കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ന് ഒരു അവഹാസ്യനായ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അദ്ദേഹത്തിന് തന്നെ കൃത്യമായിട്ട് വല്ല ധാരണയുമുണ്ടോ എന്ന് സംശയിക്കേണ്ടി. എടുക്കുന്ന തീരുമാനങ്ങളൊന്നും മന്ത്രിസഭ ഒന്നായി അറിഞ്ഞ് ഐക്യകണ്ഠേനയാണെന്നുള്ള അഭിപ്രായം കേരളത്തിലെ ജനങ്ങൾ. DYFA ജില്ലാ പ്രസിഡന്റ് ബിജു അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി ജി മുരളീധരൻ, ആർ രാജേഷ്, ജെ ഹരിലാൽ എന്നിവർ സംസാരിച്ചു. CPM നേതാക്കളായ ജില്ലാ സെക്രട്ടറി കെ രാജഗോപാൽ, കെ വരദരാജൻ, ജോർജ് മാത്യു, എസ് സുദേവൻ എന്നിവർ പങ്കെടുത്തു. ജില്ലയിലെ ഓരോ ഏരിയ കമ്മിറ്റികളിൽ നിന്നും പ്രവർത്തകർ പ്രകടനമായിട്ടാണ് സമരത്തിനെത്തിയത്. കളക്ടറിന്റെ ഭാഗത്തേക്കുള്ള റോഡിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരുന്നു. കോടതി ജീവനക്കാർ ഉൾപ്പെടെ സമരത്തിന് ശേഷമാണ് ഓഫീസിൽ കയറാൻ കഴിഞ്ഞത്. വിവിധ കേസുകളിൽപ്പെട്ട പ്രതികളെ കളക്ടറേറ്റ് വളപ്പിൽ പ്രവർത്തിക്കുന്ന കോടതികളിൽ ഹാജരാക്കാൻ കഴിയാതെ പോലീസ് നന്നേ ബുദ്ധിമുട്ടി. ജില്ലാ കളക്ടർ കളക്ടറേറ്റിലെത്തിയിരുന്നില്ല. എല്ലാ കവാടങ്ങൾക്കും മുന്നിൽ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സമരക്കാരെ നേരിടാൻ വൻ സന്നാഹമുണ്ടായിരുന്നു. ലക്ഷക്കണക്കിന് വരുന്ന ഉദ്യോഗാർത്ഥികളെ പെരുവഴിയിലാക്കുന്ന സമീപനമാണ് പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുന്നതോടെ UDF സർക്കാർ ചെയ്യുന്നതെന്ന് ശ്രീമതി അഭിപ്രായപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.